സ്വയം സ്ഥാനാർത്ഥിത്വം ആരും പ്രഖ്യാപിക്കേണ്ടെന്ന താക്കീതുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തിയത് മുതിർന്ന നേതാക്കളെ വല്ലാതെ ചൊടിപ്പിച്ചു നിയമസഭയിലേക്ക് മത്സരിക്കാൻ താൽപ്പര്യമുണ്ടെന്നും സംസ്ഥാനത്ത് സജീവമാകുമെന്നും ശശി തരൂർ കഴിഞ്ഞ ദിവസം പറഞ്ഞതിനോടാണ് സതീശിൻ്റെ ഈ താക്കീത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണോ എവിടെ ആര് മത്സരിക്കണം എന്നെല്ലാം തീരുമാനിക്കുന്നത് കോൺഗ്രസ് ആണ് താൽപ്പര്യമുള്ളവർ പാർട്ടിയെ അറിയിക്കണം സ്വന്തമായി തീരുമാനമെടുക്കുന്നത് ശരിയല്ല ചർച്ച ചെയ്ത് പാർട്ടിക്ക് വിധേയമായാണ് ഇക്കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് നേതൃത്വത്തിനാണ് ചുമതലയെന്നാണ് സതീശൻ പറയുന്നത് ശശി തരൂർ കേരള രാഷ്ട്രീയത്തിലുണ്ട് അദ്ദേഹം കേരളത്തിൽ നിന്നുള്ള എം ആണ് എല്ലാം വിവാദമാക്കേണ്ട കാര്യമില്ല ഏത് കോൺഗ്രസ് നേതാവിനെക്കുറിച്ച് ആര് നല്ലത് പറഞ്ഞാലും അതിനെ സ്വാഗതം ചെയ്യും സംഘടനാപരമായ കാര്യങ്ങളെക്കുറിച്ച് കെ പി സി സി അധ്യക്ഷനാണ് മറുപടി പറയേണ്ടത് എന്നാണ് വി ഡി സതീശൻ്റെ പ്രതികരണം എന്നാൽ വരും ദിവസങ്ങളിലും ഇത് ചർച്ചയാകുമെന്നത് തരൂരും തിരിച്ചടിച്ചു ശശി തരൂർ നിയമസഭയിലേക്ക് മത്സരിക്കാൻ താൽപ്പര്യമുണ്ടെന്ന് പറഞ്ഞതാണ് സതീശിനടക്കമുള്ളവരെ വിരളി പിടിപ്പിക്കുന്നത് കേരളം കേന്ദ്രീകരിച്ചുള്ള സജീവ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച ശേഷം ഇത് ആദ്യമായാണ് തൻ്റെ ഭാവി പരിപാടികളെപ്പറ്റി ശശി തരൂർ തുറന്നു പറയുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മത്സരിക്കുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മത്സരിക്കാൻ ആഗ്രഹമുണ്ടെന്ന് കൃത്യമായ മറുപടി നൽകുകയാണ് തരൂർ ചെയ്തത് തരൂരിൻ്റെ ഓരോ നീക്കങ്ങളും സതീശനെയും വേണുവിനെയും വല്ലാതെ അലോരസപ്പെടുത്തുന്നുണ്ട് എന്നാൽ തനിക്ക് ലോക്സഭയിലേക്ക് മത്സരിക്കാനാണ് താല്പര്യമെന്ന് പറഞ്ഞ് കെ മുരളീധരനും സതീശനും മറുപടിയുമായി രംഗത്തെത്തി ഇതോടെ വരും ദിവസങ്ങളിലും തമ്മിലടി കൂടുതൽ ശക്തമാവുമെന്ന് ഉറപ്പായി വട്ടിയൂർക്കാവിൽ എം എൽ എ ആയിരിക്കെ രണ്ടായിരത്തി പത്തൊമ്പതിൽ വടകരയിൽ നിന്നും കെ മുരളീധരൻ ലോക്സഭയിലേക്ക് മത്സരിച്ചത് അന്ന് പി ജയരാജനെ പരാജയപ്പെടുത്തിയ മുരളീധരൻ പിന്നീട് നടന്ന കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്തു നിന്നും മത്സരിച്ചിരുന്നു ബി ജെ പിക്ക് കേരളത്തിലുണ്ടായിരുന്ന ഏക സീറ്റിൽ ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തണമെന്ന കോൺഗ്രസ് തീരുമാനത്തിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു അന്ന് മുരളീധരൻ നിയമസഭയിലേക്ക് നേമത്തുനിന്ന് മത്സരിച്ചത് താൻ നിയമസഭയിലേക്കല്ല പാർലമെൻറ്റിലേക്കാണ് ഇനി മത്സരിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് നേരത്തെ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു വടകരയിൽ നിന്ന് തന്നെ മത്സരിക്കാനാണ് ആഗ്രഹമെന്നാണ് മുരളീധരൻ പറഞ്ഞത് ലോക്സഭയിലേക്ക് വീണ്ടും മത്സരിക്കാൻ താൽപ്പര്യമുണ്ടെന്ന കാര്യം നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്ന് മുരളീധരൻ വ്യക്തമാക്കി നിലവിലെ മണ്ഡലത്തിൽ തന്നെ മത്സരിക്കാനാണ് താൽപ്പര്യം എന്നാൽ ആര് മത്സരിക്കണം മത്സരിക്കേണ്ട എന്ന് പറയേണ്ടത് ഹൈക്കമാൻഡാണെന്നും മുരളി തുറന്നടിച്ചു ജയരാജൻ്റെ സഹോദരി കൂടിയായ സി പി എം നേതാവ് പി സതീദേവിയെ പരാജയപ്പെടുത്തി മുല്ലപ്പള്ളി രാമചന്ദ്രനിലൂടെ യു ഡി എഫ് പിടിച്ചെടുത്ത മണ്ഡലമാണ് വടകര പി ജയരാജൻ സ്ഥാനാർത്ഥിയായി എത്തുകയും മുല്ലപ്പള്ളി മത്സരിക്കാതിരിക്കുകയും ചെയ്തതോടെയാണ് മുരളീധരൻ വടകരയിലേക്ക് എത്തുന്നത് അവസാന നിമിഷം എത്തിയ മുരളീധരന് വൻ സ്വീകരണം കിട്ടുകയും ജയിച്ചു കയറുകയും ചെയ്തു കെ മുരളീധരൻ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരുമെന്നും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്നും പ്രചാരണമുണ്ടായിരുന്നു എന്നാൽ തന്നെ വീണ്ടും പരിഗണിക്കണമെന്ന ആവശ്യം മുരളീധരൻ മുന്നോട്ട് വെച്ചതോടെ വീണ്ടും വടകരയിൽ സ്ഥാനാർത്ഥിയായി വരാനുള്ള സാധ്യത ഏറിയിരിക്കുകയാണ്